എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ആ ഒരു സംശയമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ എപ്പോഴായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുക എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വിദ്യാർത്ഥികൾക്ക് 27-ാം തീയതിക്ക് ശേഷം അപേക്ഷിക്കാൻ സാധിക്കും. ഇത് സംബന്ധിച്ചുള്ള സർക്കുലർ 27-ാം തീയതി വരുന്നതാണ്. അപ്പോൾ പ്രോസ്പെക്റ്റസ് പ്രകാരം 27-ാം തീയതിക്ക് ശേഷമാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള വേക്കൻസി ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 27-ാം തീയതിക്ക് ശേഷമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിനായിട്ടുള്ള അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു ജൂലൈ 27-ാം തീയതി ഇത് സംബന്ധിച്ചുള്ള സർക്കുലർ വെബ്സൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്റ്റസ് പ്രകാരം 27-ാം തീയതി ആയിരിക്കും അഡ്മിഷൻ, അതായത് ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ വരിക. അപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷൻ 27-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 27-ാം തീയതി ഈ ഒരു സർക്കുലർ വരുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ളതും അതുപോലെ തന്നെ ഈ ഒരു പുതുതായിട്ട് വരുന്ന ബാച്ചുകൾ ഉണ്ട്. അപ്പോൾ ആ ഒരു ബാച്ചുകൾ കൂടി ഉൾപ്പെടുത്തി, അതുപോലെ നിലവിൽ ഏതെങ്കിലും സ്കൂളുകളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ ആ ഒരു വേക്കൻസി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് HSKP വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടും അല്ലെങ്കിൽ സ്കൂൾ വഴിയും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ആണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഇതുപോലൊരു ഫോം കിട്ടും. ഫോമിൽ നിങ്ങളുടെ പേര്, സ്കൂളിൻ്റെ പേര്, സ്കൂളിൻ്റെ കോഡ്, നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോമ്പിനേഷൻ ഏതാണ്, അതിൻ്റെ കോഡും അതുപോലെ പേരും, അതിന് താഴെയായിട്ട് ജസ്റ്റ് കുറച്ച് ഇതുപോലെ ഒരു കള്ളി കാണാൻ സാധിക്കും. അവിടെ സീരിയൽ നമ്പർ, അതുപോലെ സ്കൂളിൻ്റെ പേര്, സ്കൂളിൻ്റെ കോഡ് എന്നിവ കാണാൻ സാധിക്കും. അതായത് എന്നിങ്ങനെ ആ ഒരു രേഖപ്പെടുത്തി കാണാൻ സാധിക്കും. ഇതുപോലെ താഴെ കള്ളി ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു സ്കൂളിൻ്റെ കോഡ്, അതുപോലെ കോഴ്സിൻ്റെ കോഡ് ഏതാണ് വേണ്ടതെന്ന് നൽകുക. സ്കൂളിൻ്റെ കോഡ്, അതായത് പേരും കോഡും, അതുപോലെ കോഴ്സിൻ്റെ കോഡ് ഏതാണ്. ബയോളജിയുടെ 1-ഉം അതുപോലെ കമ്പ്യൂട്ടർ സയൻസിൻ്റേത് 5-ഉം ആണ്. അതുപോലെ കൊമേഴ്സ് ഒക്കെ ആണെങ്കിൽ ഏകദേശം 39 അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്കൂളിൻ്റെ പേരും കോഡും അതുപോലെ കോഴ്സിൻ്റെ കോഡും കൂടി നൽകുക. ഈ ഒരു രീതിയിൽ നൽകുമ്പോൾ തെറ്റിപ്പോവരുത്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ടും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം HSKP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കാൻഡിഡയലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ ജില്ല എന്നിവ സെലക്ട് ചെയ്ത് നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇത് സ്വന്തമായിട്ട് തന്നെ അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ നിങ്ങൾ ഏത് സ്കൂളിലാണ്, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ അഡ്മിഷൻ ഡീറ്റെയിൽസും, അതുപോലെ ഏത് കോഴ്സ്, ഏത് കോമ്പിനേഷനാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും. അതിന് താഴെയായിട്ട് ജസ്റ്റ് ഒരു 2 ബോക്സുകൾ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ സ്കൂളിൻ്റെ കോഡാണ് നൽകുന്നത്, അതായത് സ്കൂളിൻ്റെ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടെ ആ ഒരു സ്കൂൾ കോഡ് നൽകിക്കഴിഞ്ഞാൽ ആ സ്കൂളിലെ കോഴ്സ് മൊത്തം ഇവിടെ ലിസ്റ്റായിട്ട് വരും. അവിടെ നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണോ നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, തെറ്റിപ്പോകരുത്. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് സേവ് ബട്ടൺ ഉണ്ടാവും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂളിൻ്റെ കോഡ്, കോഴ്സ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നൽകുമ്പോൾ ആ ഒരു തായിട്ട് നിങ്ങൾ ആ ഒരു സീരിയൽ നമ്പർ, അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേരും കോഡും, അതുപോലെ ഏത് കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ വെച്ചത് അതും കാണാൻ പറ്റും. ഈ ഒരു രീതിയിൽ ഇതിന് സൈഡിലായിട്ട് ഒരു ഡിലീറ്റ് ബട്ടണും എഡിറ്റ് ബട്ടണൊക്കെ കാണാൻ പറ്റും. അത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റും എഡിറ്റും ചെയ്യാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷൻ മാത്രം നൽകുക, അല്ലാതെ അനാവശ്യമായിട്ട് കൊണ്ടുപോയിട്ട് ഓപ്ഷൻ കൊടുക്കരുത്. അപ്പോൾ വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്കും ഓപ്ഷൻ വെക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സയൻസാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ബയോളജി സയൻസ് മാത്രം വെക്കുക, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രം വെക്കുക, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് വെക്കുക, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് വെക്കുക. അല്ലാതെ സ്കൂൾ കിട്ടണമെന്ന് കരുതി കൊണ്ടുപോയിട്ട് ഹ്യൂമാനിറ്റീസ് ഒന്നും കൊണ്ടുപോയി വെക്കരുത്. നിങ്ങൾ സയൻസാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കോഴ്സ് മാത്രമേ വെക്കാനായിട്ട് പാടുള്ളൂ. ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിൽ പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കും. അവർക്ക് ബയോളജി സയൻസ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, മറ്റൊരു സ്കൂൾ ബയോളജി സയൻസ് ആയിരിക്കും വേണ്ടത്. പക്ഷേങ്കിൽ ആ ഒരു സ്കൂൾ കിട്ടണമെന്ന് കരുതി കൊണ്ടുപോയിട്ട് ഹ്യൂമാനിറ്റീസ് കൊണ്ടുപോയിട്ട് വെക്കും, അല്ലെങ്കിൽ കൊമേഴ്സ് കൊണ്ടുപോയിട്ട് വെക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ ചിലപ്പോൾ കൊമേഴ്സ് ഒക്കെ ആയിരിക്കും കിട്ടുക, പിന്നീട് പറയുമ്പോൾ എനിക്ക് ബയോളജി സയൻസ് തന്നെ മതിയായിരുന്നു എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാവില്ല. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ഈ ഒരു കാര്യം വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ മാത്രമേ വെക്കാവൂ, അല്ലാതെ ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ വെക്കാനായിട്ട് പാടില്ല. ഒരു ഓപ്ഷനാണെങ്കിൽ
ഓപ്ഷൻ മാത്രം വെച്ചാലും മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ട്രാൻസ്ഫറിന് അപേക്ഷിക്കണം എന്നുള്ളത് തന്നെ പ്രത്യേകിച്ച് നിർബന്ധമുള്ളതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഓപ്ഷൻ വെക്കുക, ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് അപേക്ഷ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതുപോലെ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാനോ സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് ട്രാൻസ്ഫർ മറ്റൊരു സ്കൂളിലേക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള PTA ഫണ്ട്, അതുപോലെ PTA ഡൊണേഷൻ ഫീസ് എന്നിവ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് തിരികെ കിട്ടും. അതും അതുപോലെ അഡ്മിഷൻ ഫീസ് അടച്ചപ്പോൾ കിട്ടിയ റിസീപ്റ്റും എടുത്ത് പുതിയ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. എക്സ്ട്രാ ഫീസ് എന്തെങ്കിലും വരികയാണെങ്കിൽ ആ ഒരു രീതിയിലും ആ ഒരു ഫീസ് അടച്ചാൽ മതി. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കോമ്പിനേഷനും ഈ ഒരു രീതിയിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ നൽകുമ്പോഴാണ് നൽകേണ്ടത്. നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് നൽകുക, അതുപോലെ ഏത് കോഴ്സ് കോമ്പിനേഷനിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു കോമ്പിനേഷൻ വെക്കുക. ആ ഒരു സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷൻ വേണമെങ്കിൽ ആ ഒരു സ്കൂൾ കോഡ് നൽകുക, അടുത്ത കോമ്പിനേഷൻ സെലക്ട് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിന്നും ആ ഒരു സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കോ നിങ്ങൾക്ക് കോഴ്സ് മാറാതെ മാറാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓപ്ഷനുകൾ വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ വെക്കാനായിട്ട് പാടില്ല, കാരണം അത് പിന്നീട് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് മാറേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്ന സ്കൂളിൽ നിന്നും ഞാൻ ഒരു എന്ന സ്കൂളിലെ തന്നെ ഹ്യൂമാനിറ്റീസ് കൊണ്ടുപോയി വെക്കുന്നു, എനിക്കാദ്യം ബയോളജിയാണ് കിട്ടിയത് അറിയാതെ കൊണ്ടുപോയിട്ട് വെച്ചു എന്ന് കരുതുക. അപ്പോൾ എനിക്ക് ഇവിടേക്ക് ട്രാൻസ്ഫർ തന്നു, അപ്പോൾ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യപ്പെടും. അതിനുശേഷം അവിടെയാണ് അഡ്മിഷൻ എടുക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് മാത്രമേ നിങ്ങൾ ഓപ്ഷനായിട്ട് നൽകാനായിട്ട് പാടുള്ളൂ, അല്ലാതെ ഇഷ്ടമില്ലാതെ ഓപ്ഷൻ കൊണ്ടുപോയിട്ട് വെക്കരുത്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾക്കുള്ള ഡൗട്ടായിരിക്കും ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ കൊമേഴ്സ് ആണ് കിട്ടിയത്, നിങ്ങൾ ആ ഒരു എന്ന സ്കൂളിൽ തന്നെ ബയോളജി സയൻസിനാണ് കൊടുത്തത്, നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് തുടർന്നും അതായത് ആ ഒരു കോഴ്സിന് തന്നെ തുടർന്നും പഠിക്കാനായിട്ട് പറ്റും, സീറ്റ് നഷ്ടപ്പെടില്ല. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ സംബന്ധിച്ചുള്ള അപേക്ഷ, അതായത് ഈ ഒരു ആ ഒരു രജിസ്ട്രേഷൻ വരുന്നത് ഏകദേശം ജൂലൈ 27-ാം തീയതിക്ക് ശേഷമായിരിക്കും. അപ്പോൾ സീറ്റ് വർധനയും അതുപോലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു കാര്യങ്ങളിലൊക്കെയുള്ള തീരുമാനം വന്ന ശേഷമാണ് ട്രാൻസ്ഫർ സംബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ അത് വരുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.